അടുത്ത ഒരു സുപ്രഭാതത്തിൽ നളിനി ദിവാകരനെ കണ്ടുമുട്ടി അവൾ കഴിഞ്ഞകാല ജീവിതകഥയെല്ലാം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ പരമകാഷ്ഠ സത്യസ്വരൂപനായ ഈശ്വരനാണും ഈശ്വര സ്നേഹം കൊണ്ടാണ് താൻ ലോകസ്നേഹം ഉപേക്ഷിച്ചത് എന്നൊക്കെ ദിവാകരൻ അവളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. നിത്യസുഖത്തിനാവശ്യമായത് സത്യബോധമാണെന്നും ദിവാകരൻ നളിനിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. നിലത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ നളിനിയെ യോഗി കൈകൊണ്ട് താങ്ങിപ്പിടിച്ചു. അവളുടെ പ്രാണൻ ദേഹം വിട്ട് ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്തു. അപ്പോൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നളിനിക്ക് ദിവാകരനെ കാണാൻ സാധിച്ചത്. അപ്പോഴും അവളുടെ പണ്ടത്തെ കാര്യങ്ങളെപ്പറ്റി, അവളുടെ ബാല്യകാല കാര്യങ്ങളെപ്പറ്റി, അവൾ സ്നേഹിച്ച കാര്യങ്ങളെപ്പറ്റി തൻ്റെ പ്രിയതമനായ ദിവാകരനോട് പറയുന്ന മാത്രയിൽ അവളത് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാല ജീവിതത്തെപ്പറ്റി അവൾ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല. ഈ ലോകത്തിലെ ലൗകിക സ്നേഹത്തോട് ലൗകിക സുഖത്തോടൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു സന്യാസിയായ ദിവാകരൻ. അതായത് ഈശ്വര സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പരമപ്രധാനമായിട്ടുള്ള സത്യം, സത്യമായ സ്നേഹമെന്നും അത് ഈ ലോകത്തിലെ സ്നേഹത്തെ താൻ ഉപേക്ഷിച്ചതാണ്, നിത്യസുഖത്തിനാവശ്യമായത് സത്യബോധമാണെന്നൊക്കെ നളിനിയെ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും പക്ഷേ നളിനി അതൊന്നും കേൾക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ അവൾ അത് കേട്ട മാത്രമേ തന്നെ അവൾ താഴേക്ക് മരിച്ചു വീഴുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദിവാകരൻ്റെ കൈകളിലേക്കാണ് അവൾ മരിച്ച് വീണ് കിടക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് ദിവാകരനെ പറ്റി പറയുമ്പോൾ ആശാൻ്റെ ഖണ്ഡകാവ്യത്തിലെ നായകനാണ് ദിവാകരൻ. പ്രാഥമിക വിദ്യാലയത്തിൽ പഠനം നടത്തുന്ന കാലത്താണ് അവൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്ന നളിനി എന്ന പെൺകുട്ടി. അപ്പോൾ ഇരുവരും കളിക്കൂട്ടുകാരാണ്. അവരുടെ ആ കളിക്കൂട്ട് മുന്നോട്ട് വളർന്ന് വലുതായി നളിനിക്ക് ദിവാകരനോട് ഈ ലോകപരമായിട്ടുള്ള ഇഷ്ടം തോന്നി. പക്ഷേ ദിവാകരൻ അതിൽ താല്പര്യം തോന്നിയില്ല. കുട്ടിക്കാലത്ത് ദിവാകരൻ നല്ല ഗ്രഹണശേഷിയുള്ള അല്ലെങ്കിൽ ഗ്രഹണാസക്തിയുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. കളിക്കൂട്ടുകാരിയോടൊപ്പം സന്തോഷകരമായ ദിനങ്ങൾ ചെലവഴിക്കുന്നത് അവൻ്റെ പതിവായിരുന്നു. വിദ്യാലയത്തിലേക്കുള്ള വഴിയും പൂക്കൾ വിടരുന്ന പൊയ്കയും മരങ്ങളും പുൽമേടുമെല്ലാം അവൻ്റെ കളിസ്ഥലമായിരുന്നു. അതായത് കൂടുതൽ ഇവളെയായിട്ട് അവൾ അവനടുത്ത് ഇടപഴകുകയും സ്വാതന്ത്ര്യമായിട്ട് വർത്തമാനം പറയുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ നളിനി ആ സ്നേഹത്തെ കണ്ടത് മറ്റൊരു അർത്ഥത്തിലായിരുന്നു. പൂന്തോട്ടത്തിൽ ചിത്രശലഭം ആർത്ത് പറന്നുയരുന്നത് കണ്ട് ഇരുവരും കാട്ടിലൂടെ കൈകോർത്ത് പിടിച്ച് നടക്കുമായിരുന്നു. തമാശക്കാരനായ ദിവാകരൻ പാടുന്ന ആൺകുയിലിനെ സ്തുതിച്ചും പെൺകുയിലിനെ പരിഹസിച്ചും എപ്പോഴും അവളോട് പറയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു തമാശ പോലെയായിരുന്നു. ഉച്ചസമയങ്ങളിൽ തണലിലെത്തി പുസ്തകം വെച്ച് മല്ലിക ഈർത്തു, അതായത് മല്ലികപ്പൂവ് പറിച്ചെടുത്ത് ഭംഗിയുള്ള ചെറുമാലകളൊക്കെ ഉണ്ടാക്കി അവൻ അവളുടെ മനോഹരമായ മുടിയിൽ കെട്ടിക്കൊടുക്കുമായിരുന്നു, ഒളിച്ചു കളിക്കുമായിരുന്നു. ഓടിവന്ന് അവൻ അവളുടെ കണ്ണുകൾ എന്ത് ചെയ്യും, ബലമായി കൊത്തിപ്പിടിക്കുമായിരുന്നു. വേദന കൊണ്ട് അപ്പോൾ അവൾ കരയുമ്പോൾ അവൻ കനിവോടെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുഴച്ചു കൊടുക്കുമായിരുന്നു. കുട്ടിക്കാലത്തെ സ്നേഹം വലുതായപ്പോൾ നളിനിക്ക് ദിവാകരനോട് പ്രണയമായി മാറി. ദിവാകരൻ വ്യത്യസ്തമായ മറ്റൊരു മാർഗമാണ് സ്വീകരിച്ചത്. ലൗകിക സുഖത്തിൽ താല്പര്യമില്ലായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തപസ് അനുഷ്ഠിക്കാൻ ഹിമാലയത്തിലേക്ക് പോയി. കാലങ്ങൾ കടന്നു പോയപ്പോൾ ദിവാകരൻ നളിനിയെ ഓർത്തില്ല. കാരണം അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ലൗകിക സുഖത്തോട് സ്നേഹത്തോടൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തപസ് അനുഷ്ഠിക്കാൻ ഹിമാലയത്തിലേക്ക് പോയത്. പിന്നീട് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്തെടുക്കാൻ അദ്ദേഹം താല്പര്യം കാണിക്കാത്ത വ്യക്തിയായിരുന്നു. ഭൂമിയിൽ ഒരിടത്ത് തൻ്റെ പ്രിയൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ കഴിഞ്ഞിരുന്ന നളിനി വിധിവശാൽ സന്യാസിയായിത്തീർന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് അവൾക്ക് വല്ലാത്ത പ്രേരണയായിരുന്നു. പിതാവ് മറ്റൊരു വിവാഹം കഴിക്കാൻ അവളെ പ്രേരിപ്പിച്ചു. അപ്പോൾ അച്ഛനമ്മമാരെയും തോഴിമാരെയും എല്ലാം ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ തടാകക്കരയിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവിടെ നിന്നൊരു യോഗിനി അവളെ രക്ഷിച്ചു. ആശ്രമത്തിൽ കൊണ്ടുചെന്ന് അവിടെ 5 വർഷക്കാലം താമസിച്ചു. അതിനുശേഷം അവൾ ആത്മവിദ്യയെല്ലാം പഠിച്ചു. അങ്ങനെ ഒരു ദിവസം താമരപ്പൊയ്കയിൽ നിൽക്കുമ്പോഴാണ് മലമുകളിൽ നിന്ന് ആരിറങ്ങി വരുന്നത്, ദിവാകരൻ എന്ന യോഗി ഇറങ്ങി വരുന്നത് കാണാൻ സാധിച്ചത്.
അപ്പോൾ അവൾ തന്നെ സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ദിവാകരനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അവളുടെ പ്രേമാഭ്യർത്ഥന തള്ളിക്കളഞ്ഞ് അദ്ദേഹം അവൾക്ക് മോക്ഷമാർഗം ഉപദേശിച്ചു. വീണ്ടും അവളെ ഉപദേശിക്കുകയാണ്, തനിക്ക് ഈ മാർഗത്തോടൊന്നും താല്പര്യമില്ല, സത്യ ഈശ്വരനാണ് പരമപ്രധാനമായിട്ടുള്ള സ്നേഹം, ഈശ്വര സാന്നിധ്യമാണ് നമ്മൾക്ക് വേണ്ടത്, ഈശ്വരൻ്റെ ഉപദേശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവള് അതിൽ നിന്ന് മാറാൻ സമ്മതിച്ചില്ല. ആകസ്മികമായി നളിനിയുടെ ജീവൻ വിട്ടുപോകുന്ന സമയത്ത് അവളെ താങ്ങിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തുണയായി. അപ്പോൾ ഈ പ്രിയദർശനം എന്ന കവിതയിലെ രണ്ട് പേരെക്കുറിച്ച് വ്യക്തമാക്കി ഇവിടെ, നളിനി എന്ന കഥാപാത്രത്തെക്കുറിച്ചും ദിവാകർ എന്ന നായക കഥാപാത്രത്തെക്കുറിച്ചും ഇവിടെ വ്യക്തമാക്കിയപ്പോൾ ഇവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെപ്പറ്റി, ഈ യോഗിയായ ശേഷം സന്യാസിയായ ശേഷം നളിനി ദിവാകരനെ കണ്ടുമുട്ടുമ്പോൾ അവൾ അവനെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കവിതാ സന്ദർഭം എന്ന് പറയുന്നത്. നന്ദി.